നമസ്കാരം മോർഫിയ പർവീൻ എന്നു പേരുള്ള ഒരു പെൺകുട്ടി വിവാഹത്തിന് ശേഷം ഏറെ നാൾ കഴിയാതെ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തു കേരളത്തിൽ നവവധുക്കൾ ആത്മഹത്യ ചെയ്യുന്നതും നവവധുക്കളിൽ ചിലർ ഒളിച്ചോടി പോകുന്നതും ഭാര്യമാരെ ഭർത്താക്കന്മാർ തീയിട്ട് കൊല്ലുന്നതും ഒക്കെ പതിവായി മാറിയിരിക്കുന്നു അതുപോലെ തന്നെയാണ് പ്രണയ എന്ന് പേരിട്ട് ഞങ്ങൾ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്ന ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മണ്ണെണ്ണയൊഴിച്ച് തീ കത്തിക്കുകയോ വെടിവെക്കുകയോ കത്തിക്കുത്ത് നടത്തുകയോ ഒക്കെ ചെയ്യുന്ന ദാരുണമായ സംഭവങ്ങളും കേരളത്തിൽ ഇപ്പോൾ വാർത്തയല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നതും കൊല്ലപ്പെടുന്നതും അപകടത്തിൽപ്പെടുന്നതും അതിന് പ്രധാനപ്പെട്ട കാരണം ഈ വാർത്തകൾ തന്നെയാണ് അതായത് ഒരു ആത്മഹത്യയുടെയോ കൊലപാതകത്തിൻ്റെയോ വാർത്ത ആഘോഷിക്കപ്പെടുമ്പോൾ അത്തരം സാഹചര്യത്തിൽ ഉള്ള ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യാനും ഒരു പുരുഷൻ കൊലപാതകം നടത്താനും അത് പ്രചോദനമായി മാറും അതിനെ അമേരിക്കൻ സൈക്കോളജിസ്റ്റുകൾ ശാസ്ത്രീയമായ അടിത്തറയും കൊടുത്തിട്ടുണ്ട് അക്കൂട്ടത്തിലെ ഒരു മരണം മാത്രമാണ് മോഫിയയുടേതും മോഫിയ ഒരു ചെറുപ്പക്കാരനെ കല്യാണം കഴിക്കുന്നു അവന് ഗൾഫിലാണ് ജോലി എന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് എന്നാൽ കല്യാണത്തിന് ശേഷം അവൻ ജോലിക്ക് പോകുന്നില്ല നാട്ടിൽ തന്നെ കൂടാൻ തീരുമാനിക്കുന്നു അതിനുശേഷം അവൻ ജോലിയോടെ താല്പര്യമില്ലാതെ വീട്ടിൽ കഴിയുന്നു ജോലിക്കൊന്നും പോകുന്നില്ല മുഴുവൻ സമയവും മൊബൈൽ ഫോണിൽ കഴിയുന്നു എന്ന് മാത്രമല്ല അവൻ്റെ സ്വഭാവത്തിൽ ചില വിചിത്രമായ സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു ഒന്ന് ഈ മോഫിയയുടെ ശരീരത്തിൽ ആവശ്യമില്ലാതെ പച്ച കുത്താൻ നിർബന്ധിക്കുന്നു അവൻ്റെ ഒരു രസത്തിനു വേണ്ടി മാത്രമല്ല അവരുടെ ശാരീരിക ബന്ധത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് നിർബന്ധിക്കുന്നു അങ്ങനെ ഇവർ തമ്മിൽ ഭിന്നത വർദ്ധിക്കുകയും അത് വീട്ടിൽ അറിയിക്കും എന്ന ഉണ്ടാവുകയും ചെയ്തപ്പോൾ അവളെ മാനസിക രോഗിയായി ചിത്രീകരിക്കുന്നു എന്തായാലും തുടർന്ന് ഇത് കേസാകുന്നു പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു നിർഭാഗ്യവശാൽ കേരള പോലീസ് കണ്ടിട്ടുള്ള ഏറ്റവും കരുണയില്ലാത്ത മനുഷ്യത്വമില്ലാത്ത ഒരു പോലീസ് ഓഫീസറായിരുന്നു ചുമതല കേരള പോലീസിൽ ഒരുപാട് നീതിബോധമുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട് നിയമബോധമുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട് എന്നാൽ വളരെ കുറച്ച് പേർ വായെടുത്തൽ തെറിവിളിക്കുകയും അശ്ലീലം പറയുകയും പരാതിക്കാരനെ അവരുടെ മാനസികാവസ്ഥ കണക്കിലെടുക്കാതെ അപമാനിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് അതിന് രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് അവർക്ക് ബിഗ് ബോസ് ഉണ്ടാവും അതായത് രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥന്മാരും അവരെ സംരക്ഷിക്കാൻ കഴിയും ഇതിൽ ഏതെങ്കിലും ഒന്നും മതി അതായത് പല ഉദ്യോഗസ്ഥന്മാരും ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാരും ഒരുപക്ഷെ ആവാം അല്ലെങ്കിൽ ഒരു ഏരിയ സെക്രട്ടറി ആവാം അല്ലെങ്കിൽ സ്വാധീനമുള്ള ഏതെങ്കിലും ഒരു നേതാവാകാം അങ്ങനെയാണ് ഈ പല ഉദ്യോഗസ്ഥന്മാരും അവർക്ക് ഇഷ്ടമുള്ള അവരുടെ വീടിനോട് വളരെ അവർ അവരുടെ ജന്മനാട്ടിലേക്ക് ഇടയ്ക്കിടെ പോകാവുന്ന തരത്തിൽ ജന്മനാട്ടിൽ നിന്നും ഏറെ അകലമല്ലാത്ത അവർക്ക് സ്വാധീനമുള്ള ഒരു പോലീസ് സ്റ്റേഷൻ്റെ ചുമതലയിലേക്ക് വരുന്നത് അങ്ങനെയാണ് ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ അവർ ഉദ്ദിഷ്ട കാര്യത്തിന് സ്മരണ നടത്തുന്നവരാണ് ഈ രാഷ്ട്രീയക്കാർ പറയുന്നവർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കും നീതിയും നിയമവും ഒക്കെ പിന്നെ സാധാരണഗതിക്ക് രാഷ്ട്രീയക്കാർ അവരുടെ സർക്കിൾ ഇൻസ്പെക്ടർമാരെയും ഡിവൈഎസ്പിമാരെയുമാണ് കൺട്രോൾ ചെയ്യുന്നത് കാരണം അവരുടെ സ്ഥലത്ത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ അത് കൈകാര്യം ചെയ്യാൻ അവർക്ക് വേണ്ടപ്പെട്ടവരുണ്ടാവണം ഈ ജില്ലാ ക്രൈംബ്രാഞ്ച് അടക്കമുള്ള അല്ലെങ്കിൽ നാർക്കോട്ടിക്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വകുപ്പുകളിലേക്ക് വരുന്ന സർക്കിൾ ഇൻസ്പെക്ടർമാരും ഡി ഡിവൈഎസ്പിമാരും ഒക്കെ പലപ്പോഴും ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് വരുന്നവർ അങ്ങനെ ആരും കൊണ്ടിരുത്താറില്ല എന്നാൽ ചിലയിടങ്ങളിൽ അവിടെയും ഉദ്ദേശ കൂടി ഉദാഹരണത്തിന് സി പി എമ്മിൻ്റെ അടൂർ ഏരിയ സെക്രട്ടറി മനോജ് മനോജിന് വലിയ താല്പര്യമോ ഗുണമോ ഒന്നും ചെയ്യാത്ത ഒരു പദവിയിൽ ഒരാളെ നിയമിച്ചു അത് പത്തനംതിട്ട ജില്ലയിലെ ക്രൈംബ്രാഞ്ച് ജില്ലാ ക്രൈംബ്രാഞ്ചിൻ്റെ ചുമതലയുള്ള ഈ ഉമേഷ് എന്ന് പറയുന്ന ഒരു ഡി വൈ എസ് പി ആണ് ഈ ഉമേഷിൻ്റെ പ്രത്യേകത അന്ധനായ സി പി എമ്മുകാരാണ് ആരും സി പി എം പറഞ്ഞാലും ചെയ്തു കൊടുക്കും സാധാരണഗതിക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല പക്ഷേ മനോജിനെ മറുനാടിനെതിരെയുള്ള കേസൊന്ന് ബലംപ്പെടുത്തണമെങ്കിൽ ആദ്യത്തെ അന്വേഷണം ജോഫി എന്ന് പറഞ്ഞ ഡി വൈ എസ് പി ആയിരുന്നു അദ്ദേഹം ഈ കേസ് നിലനിൽക്കുന്നില്ല വ്യാജമാണെങ്കിൽ എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തെ മാറ്റി പകരം നിയമിച്ചത് ഈ ഈ പറയുന്ന ഉമേഷ് ചിങ്ങൻ ഇത്തരത്തിൽ ഈ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന നിരവധി ഉദ്യോഗസ്ഥന്മാരുണ്ട് അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനാണ് ഈ സുധീർ എന്ന് പറയുന്ന ഈ തിരുവനന്തപുരം കടക്കൽ സ്വദേശിയായ ഈ സർക്കിൾ ഇൻസ്പെക്ടർ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലൊരാളുണ്ട് ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ഈ മാന്യദേഹമാണ് ഈ സുധീർ എന്ന് പറയുന്ന സർക്കിൾ ഇൻസ്പെക്ടറെ എപ്പോഴും നിയന്ത്രിക്കുന്നതും നിയമിക്കുന്നതും അതുകൊണ്ടാണ് നിരവധി പരാതികൾ ഉണ്ടായിട്ടും സുധീറിനെ സസ്പെൻഡ് ചെയ്യാൻ പോലും ആർക്കും സാധിക്കാത്തത് ഈ സുധീർ ഈ പരാതിയുമായി ചെന്ന പെൺകുട്ടിയോട് ചോദിച്ചത് നീ വേശിയാണോ എന്നാണ് ആലോചിച്ച് നോക്കൂ ഒരു കല്യാണം കഴിഞ്ഞ് ഒരു വർഷം പോലും തികയുന്നതിന് മുൻപ് ഭർത്താവിൻ്റെ പീഡനവുമായി ബന്ധപ്പെട്ട് അവിടെ ചെല്ലുമ്പോൾ നീ വേശിയാണോ എന്ന് ഒരു പരാതിക്കാരിയോട് ചോദിക്കുന്ന ആ ഒരു അധമ മനോഭാവം ഒന്ന് ആലോചിച്ച് നോക്കുക ഇതിനു വേണ്ടി ചെന്ന അപ്പനോട് ചോദിച്ചത് നീ എങ്ങനെയാണോ തന്തയാവുന്നതെന്നാണ് ചോദിച്ചത് അതായത് മകൾ വേശിയാണ് ആ വേശിയായ മകളുടെ തന്ത തന്തയല്ല എന്ന് ഇയാളങ്ങ് പ്രഖ്യാപിക്കുകയാണ് എങ്ങനെയായിരിക്കാം മകൾ വേശിയാണെന്നും ഈ അപ്പൻ തന്തയല്ലെന്നും ഈ സുധീകർന്ന് തോന്നിയത് തീർച്ചയായും ഈ ക്രൂരനായ ഭർത്താവ് അതായത് അലമ്പനായ ക്രൂരനായ ഭർത്താവ് ഒന്നെങ്കിൽ ചില്ലറ കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയക്കാരെ കൊണ്ട് വിളിപ്പിച്ചിട്ടുണ്ടാവും ഇതിലേതെങ്കിലും ഒന്ന് സംഭവിച്ചു കാണും അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ ഈ അടിമപ്പണി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരുടെ ആത്മാഭിമാനം മറന്ന് അവർ ഇരകൾക്കെതിരെ പ്രതികൾക്ക് വേണ്ടി നിൽക്കും നമ്മുടെ രാജ്യത്ത് നടക്കുന്ന അതിൽ ഒന്നാം നമ്പറാണ് ഈ സുധീർ സുധീർ തിരുവനന്തപുരത്ത് കടക്കലെ വലിയൊരു ആഡംബര ബംഗ്ലാവ് വയ്ക്കുന്നുണ്ട് എന്നോട് അവിടെ നാട്ടുകാരാണ് അറിയിച്ചത് ഈ സുധീർ ഓർക്കണം ലോകം കണ്ട ഏറ്റവും ഭയാനകമായ ക്രൈമുകളിൽ ഒന്നായിരുന്നു ഉത്തരാ കൊലപാതക കേസ് ഉത്തരാ കൊലപാതക കേസ് നടക്കുമ്പോൾ അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ സുധീർ ആയിരുന്നു ഈ കേസ് കൈകാര്യം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർ ഒരു എ എസ് ഐ ഒരു ജോയി എന്ന് പേരുള്ള എസ് ഐ ഇത് സംശയം തോന്നിയിട്ട് ആ വീട്ടുകാരോട് പറഞ്ഞു പാമ്പിനെ കുഴിച്ചിടാതെ എത്തിക്കണം സൂക്ഷിക്കണം ശ്രദ്ധിക്കണം കത്തിക്കരുത് അതുപോലെ തന്നെ രാസപരിശോധനയ്ക്ക് അയക്കണം എന്നൊക്കെ എഴുതി ഈ ഉത്രയുടെ ശാരീരിക സംവിധാനങ്ങൾ അതായത് അത്തരമൊരു തോന്നലുണ്ടായി ആ എ എസ് ഐക്ക് പക്ഷേ അതെല്ലാം തട്ടിക്കളഞ്ഞിട്ട് ഇത് പാമ്പ് കടിച്ചതാണ് എന്ന് എഴുതി കേസ് ഒതുക്കാൻ ശ്രമിച്ച ആളാണ് ഈ പറയുന്ന സുധീർ ഇതിനെതിരെ ഉത്രയുടെ മാതാപിതാക്കൾ അന്ന് പരാതി കൊടുത്തിരുന്നു അങ്ങനെയാണ് സുധീറിനെ ആലുവായിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇതിനു മുൻപും പലതരത്തിൽ ഇപ്പോൾ ഈ ആലുവായിൽ മറ്റൊരു സ്ത്രീ രംഗത്ത് വന്നിരിക്കുന്നു ഇതുപോലെ ഭർത്താവുമായി ബന്ധപ്പെട്ട് പരാതി പറയാൻ ചെന്നപ്പോൾ അവരോടും ചോദിച്ചു വേശിയാണോ അതായത് ഏത് സ്ത്രീ സുധീറിന് മുൻപിൽ ചെന്നാലും അവർ വേശിയാണെന്നാണ് ഈ സുധീറിന് തോന്നുന്നത് ഇത്തരത്തിൽ പല പോലീസ് ഉദ്യോഗസ്ഥന്മാരുമുണ്ട് വായനടത്ത വൃത്തികേട് മാത്രം പറയുന്ന നീതി നിഷേധിക്കുമ്പോൾ ഒരു പ്രത്യേകതരം സുഖവും സുരതവും അനുഭവിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ അതിലൊരാളാണ് ഇവിടുത്തെ വിഷയം എന്തുകൊണ്ടാണ് സുധീർ ആവട്ടെ മറ്റൊരാളാവട്ടെ അവരിങ്ങനെ കുറ്റം ചെയ്യുമ്പോൾ അവരെ സ്ഥലം മാറ്റുന്നത് ശിക്ഷാ നടപടി എന്ന നിലയിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കേട്ട വാർത്ത ഈ സുധീർ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നാണ് പലപ്പോഴും ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടുള്ളത് ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണം ഉണ്ടാകുമ്പോൾ അയാളെ ട്രാൻസ്ഫർ ചെയ്യും ഓർക്കണം സുധീർ തിരുവനന്തപുരം ജില്ലക്കാരനാണ് ഇപ്പോൾ ആലുവായി പോയി കിടക്കുകയായിരുന്നു ഒരു കുറ്റകൃത്യം ചെയ്തതിൻ്റെ പേരിൽ അതായത് ഉത്തരക്കൊലപാതക കേസിൽ മര്യാദകേട് കാണിച്ചതിന്റെ പേരിൽ ആലുവായി കിടക്കുകയായിരുന്നു ഇപ്പോൾ രണ്ടാമതൊരു തോന്നിയാസം കാണിച്ചപ്പോൾ സുധീറിനെ തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു സുധീറിനെ വൈകുന്നേരം വീട്ടിൽ പോയി കുടുംബത്തോടൊപ്പം കഴിയാം എന്തൊരവസ്ഥയാണ് നമ്മുടെ പോലീസിലെ ഏറ്റവും വലിയ ദുരാചാരം അല്ലെങ്കിൽ അനാചാരം ഈ പണീഷ്മെന്റ് ട്രാൻസ്ഫർ ആണ് അതായത് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ അവർ നീതിക്ക് വേണ്ടി പോരാടുന്നത് കൊണ്ട് പണീഷ്മെന്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഞാൻ ഒരുപാട് പേരെ പേരെനിക്കറിയാം അതായത് രാഷ്ട്രീയക്കാരുടെ ഇംഗിതത്തിന് വഴങ്ങാതെ വരുമ്പോൾ അവരെ ഒരിടത്തും ഇരുത്താൻ അനുവദിക്കില്ല ഒരു ആറുമാസം കഴിയുമ്പോഴത്തേക്കും അവരെ പായിക്കും അപ്പോൾ അവർക്ക് കുടുംബവും കുട്ടികളും അവരുടെ വിദ്യാഭ്യാസമൊക്കെ അവതാളത്തിലാവും അത് പോലീസൊരു രീതിയാണ് എന്നാൽ ഇവർക്ക് വേണ്ടപ്പെട്ട ഈ അഴിമതിക്കാരെ അവരെ സസ്പെൻഡ് ചെയ്യുകയും അവരെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുകയും ചെയ്യുന്നതിന് പകരം അവരെ ട്രാൻസ്ഫർ ചെയ്യുന്നത് അതാണ് ഏറ്റവും വലിയ അനീതി നമ്മുടെ നാട്ടിൽ ഈ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഒരു അച്ചടക്ക നടപടിയായി ചിത്രീകരിക്കപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കണം നമുക്കറിയാം പോലീസുകാർക്കെതിരെ പോലീസുകാർ കേസെടുക്കില്ല അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരസ്പര സഹകരണ സംഘമാണ് ആകെപ്പാടെ ഈ ഐ പി എസ്കാർ മാത്രമാണ് അവർക്ക് താഴെയുള്ള പോലീസുകാർക്കെതിരെ എന്തെങ്കിലും കേസെടുക്കുന്നത് പോലീസുകാരും ഐ പി എസ്കാരെ കുരുക്കാൻ അവസരം കിട്ടിയാൽ കുരുക്കും എന്നാൽ പലപ്പോഴും ഇത്തരം കേസുകൾ അന്വേഷിക്കേണ്ടി വരുന്നത് ഇപ്പോൾ ഈ സുധീറിനെതിരെ പരാതി ഉണ്ടെങ്കിൽ അന്വേഷിക്കേണ്ടത് ഒരു ഡിവൈഎസ്പി ആവാം അപ്പോൾ ഈ ഡിവൈഎസ്പി മുമ്പ് ഒരു സി ഐ ആയിരുന്നു ഇവരെല്ലാം തമ്മിൽ പരസ്പരം ബന്ധിതരാണ് അതുകൊണ്ട് ഈ അച്ചടക്ക നടപടി എന്ന് പറയുന്നതിൻ്റെ അകത്തുനിന്ന് ഈ ട്രാൻസ്ഫർ മാറ്റണം കാരണം ഇവിടെ അഞ്ചലിൽ നീതി നിഷേധിച്ചതിൻ്റെ പേരിൽ ആലുവായിലേക്ക് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ ഈ സുധീർ നീതി നിഷേധിക്കും അതുകൊണ്ടാണ് മോഫിയാക്കിയപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടത് അതുകൊണ്ട് ഈ അച്ചടക്ക നടപടിയിൽ നിന്നും നിർബന്ധമായും പോലീസ് ഈ പണിഷ്മെന്റ് ട്രാൻസ്ഫർ മാറ്റിക്കളയണം ഒരാൾ ഗുരുതരമായി കുറ്റം ചെയ്താൽ അന്വേഷിച്ചാൽ അയാൾക്കെതിരെ ന്യായമായ ആരോപണമാണ് ഉയർന്നത് എന്ന് വ്യക്തമായ അയാളെ സസ്പെൻഡ് ചെയ്യണം അതാണുള്ള സസ്പെൻഷൻ എന്ന് പറയുന്നത് ഇത് മാത്രമല്ല ഈ അന്വേഷണം പൂർത്തിയായി അയാൾ സർവീസിൽ തുടരാൻ യോഗ്യനല്ലെങ്കിൽ അയാൾ പുറത്താക്കണം കാരണം ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കണം ഏറ്റവും സത്യസന്ധൻ നല്ല ശമ്പളം കൊടുക്കുന്നുണ്ട് നല്ല അധികാരമുണ്ട് ശമ്പളത്തെക്കാൾ വലുതാണ് അധികാരമെന്ന് പറയുന്നത് നമ്മളൊരു ഡിവൈഎസ്പി എന്നൊക്കെ പറഞ്ഞാൽ ഏത് മന്ത്രിയെയും വേണമെങ്കിൽ നിയമവിരുദ്ധ പ്രവർത്തിയുടെ പേരിൽ ജയിലിൽ ജയിലിലടയ്ക്കാൻ കഴിവുള്ള ഒരാളാണ് ഡിവൈഎസ്പി എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് സർക്കിൾ ഇൻസ്പെക്ടറും ഡിവൈഎസ്പിമാരുമൊക്കെ അവർക്ക് അധികാരവും ശമ്പളവും കൊടുക്കുമ്പോൾ അവരെ ദുരുപയോഗിക്കുകയും നീതി നിഷേധിക്കുകയും ചെയ്താൽ നിയമലംഘനം നടത്തിയാൽ അവരെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം പൂർത്തിയാക്കി നടപടിക്രമങ്ങളനുസരിച്ച് ജോലി ചെയ്ത് പിരിച്ചുവിടണം ഇവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും എന്തെല്ലാം കുറ്റകൃത്യങ്ങൾ ചെയ്താലും പിരിച്ചുവിടില്ല ആകപ്പാടെ നമ്മൾ കേട്ടിട്ടുള്ളത് ഈ ലോകപീഡനമടക്കമുള്ളതിൽ അറസ്റ്റിലായി ജയിലിലായി കഴിഞ്ഞപ്പോൾ നിവൃത്തിയില്ലാതെ പിരിച്ചുവിട്ടു അവരൊക്കെ തിരിച്ചു കയറിയോന്ന് നമുക്കറിയത്തില്ല വാർത്ത നമ്മൾ കേട്ട് കഴിഞ്ഞു പോകുന്നു പണീഷ്മെൻ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന സമ്പ്രദായം അവസാനിപ്പിക്കാതെ കേരള പോലീസ് നന്നാവില്ല നീതിപൂർവം പ്രവർത്തിക്കുന്നവരെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനാൽ കുറവാണ് ഇത്തരത്തിലുള്ള കള്ളന്മാരെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇവർക്കിതൊന്നും ഒരു പുത്തരിയെ അല്ല എവിടെ ചെന്നാൽ അവർ കൈക്കൂലി വാങ്ങും ഇവരെ എന്താ ചെയ്യേണ്ടത് ട്രാഫിക് ഡ്യൂട്ടിയിലിടുകയോ അല്ലെങ്കിൽ ഒരിക്കലും പൊതുസമൂഹവുമായി ഇടപെടാത്ത ക്ലറിക്കൽ ജോബുകളുണ്ട് ഇപ്പോൾ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ അല്ല അത്തരത്തിൽ നിരവധി ക്ലറിക്കൽ പോസ്റ്റുകളുണ്ട് ആ ക്ലറിക്കൽ പോസ്റ്റുകളിലേക്ക് ഇവിടെ സ്വാധീനമുള്ളവർക്ക് എവിടെയിരിക്കും വിജിലൻസ് ഉദാഹരണത്തിന് അഴിമതിക്കെതിരെ പോരാടേണ്ട ഇരിക്കുന്ന പല ഉദ്യോഗസ്ഥന്മാരും അഴിമതിക്കാരാണ് സ്വജനപക്ഷവാദികളാണ് പാലായിലെ എസ് എൻ ഡി പിയുടെ നേതാവായിരുന്ന സന്തോഷ് കുമാറിനെ നിരപരാധിയായ സന്തോഷ് കുമാറിനെ കള്ളക്കേസ് കൊടുക്കി ആരുടെ ഉത്തരവ് പ്രകാരം ജയിലിലടച്ച ഒരു ഡിവൈസ് പേ അദ്ദേഹം വിജിലൻസിലാണ് അത് എന്ന് വെച്ചാൽ ഇവർക്കെല്ലാം ഗോഡ് ഫാദർമാരുണ്ട് ഇവർക്കെല്ലാം സംരക്ഷകരുണ്ട് ഇങ്ങനെ സംരക്ഷകരും ഗോഡ് ഉണ്ടെങ്കിൽ എന്ത് അഴിമതിയും കാണിക്കാം അവരൊന്നും ചെയ്യില്ലെന്ന അവസ്ഥയാണ് ഇവിടെ മോഫിയയുടെ മാതാപിതാക്കൾ വളരെ വേദനയിലാണ് മോഫിയുടെ പിതാവ് പോസ്റ്റ് പോസ്റ്റിട്ടത് ഞാൻ മോളോടൊപ്പം പോവുകയാണെന്നാണ് ഉമ്മ അവിടെ പൊട്ടിക്കരഞ്ഞു അൻവർ സാദത്ത് എം എൽ എയുടെ തോളിലേക്ക് വീണാണ് അവർ കരഞ്ഞത് അപ്പോൾ മകൾ നഷ്ടപ്പെട്ട ഒരു അച്ഛനും അമ്മയ്ക്കുമുള്ള വേദന ഈ ക്രൂരന്മാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് ദയവായി എനിക്ക് പോലീസിനോടുള്ള അഭ്യർത്ഥന ഒരാൾ കുറ്റം ചെയ്തു എന്ന് ഗുരുതരമായ ആരോപണം ഉണ്ടായാൽ അതിനെന്തെങ്കിലും അടിസ്ഥാനപരമായ തെളിവുണ്ടോ എന്ന് തോന്നിയാൽ അവരെ സസ്പെൻഡ് ചെയ്യണം അവരൊരിക്കലും ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് രക്ഷിക്കരുത് കുറ്റാന്വേഷണം പൂർത്തിയായി പിരിച്ചുവിടേണ്ടവരാണെങ്കിൽ പിരിച്ചുവിടുക അല്ല ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്തെങ്കിൽ അവരുടെ ഇൻക്രിമെൻ്റ് തടയുക പ്രൊമോഷൻ തടയുക ഒപ്പം അവരെ പൊതുസമൂഹവുമായി ഇടപെടുന്ന ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റുക അഞ്ചതിൽ നിന്നും ആലുവാലേക്ക് മാറ്റിയതിൻ്റെ ദുരന്തമാണ് മോഫിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതം അതിനു ദയവായി ഈ ഉദ്യോഗസ്ഥന്മാരെ ട്രാൻസ്ഫർ ചെയ്ത് ശിക്ഷിച്ച് ഈ നാട് മുടിപ്പിക്കരുത് എന്നാണ് അഭ്യർത്ഥന